കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറാവുന്നതോടെ ഒഴിവരുന്ന ബിജെപി അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ ബിജെപി ദേശീയ തലത്തിൽ സജീവമായി സംസ്ഥാന ആർ എസ് എസ് നേതൃത്വത്തിന്റെ അഭിപ്രായം കണക്കിലെടുത്ത് തിങ്കളാഴ്ചയ്ക്കകം പുതിയ അധ്യക്ഷനെ അമിത് ഷാ പ്രഖ്യാപിച്ചേക്കും മുഴുവൻ സമയ ആർ പ്രവർത്തകൻ സംസ്ഥാന ബിജെപി നേതൃത്വത്തിന്റെ അമരക്കാരനാകുമെന്നാണ് സൂചന കുമ്മനം സ്ഥാനമൊഴിയുന്നതോടെ വിഭാഗീയതയിൽ കുഴഞ്ഞുമറിയുന്ന ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ അമരക്കാരനായി അമിത്ഷാ ആരെ നിയോഗിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് സംസ്ഥാന നേതാക്കളായ എം ഡി രമേശിനും കെ സുരേന്ദ്രനും സാധ്യതയുണ്ടെങ്കിലും രണ്ടുപേരും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായതിനാൽ അധ്യക്ഷസ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടാൻ ഇടയില്ല സുരേന്ദ്രൻ വന്നാൽ മുരളീധര വിഭാഗത്തിനും രമേശിലൂടെ കൃഷ്ണദാസ് പക്ഷവും മേൽക്കോയ്മ നേടും മുരളീധരനെ എംപിയാക്കിയതിനാൽ സംസ്ഥാന നേതൃപദവി വേണമെന്നാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ ആവശ്യം കുമ്മനത്തെ അവരോധിച്ച പോലെ ആർ എസ് എസ് നേതൃനിരയിൽ നിന്നൊരാൾ അപ്രതീക്ഷിതമായി കടന്നുവരാനും സാധ്യത ഏറെയാണ് ഭാരതീയ വിചാരകേന്ദ്ര സംഘടനാ സെക്രട്ടറി കാഭാ സുരേന്ദ്രൻ ആർ എസ് എസ് നേതാവ് വിനോദ് സദാനന്ദൻ മാസ്റ്റർ എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട് ആർ എസ് എസ് ദേശീയ നേതാവും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടേയും വിശ്വസ്തനുമായ ജെ നന്ദകുമാറിനെയും പരിഗണിക്കുന്നുണ്ട് ഇതിനു പുറമെ ഗ്രൂപ്പുകൾക്കതീതമായി പുതിയ അധ്യക്ഷ പദവി ലക്ഷ്യം വെച്ച് ശോഭാ സുരേന്ദ്രനും നീക്കം നടത്തുന്നുണ്ട് ചർച്ചകൾ നീണ്ടുപോയാൽ ഒരു മുതിർന്ന നേതാവിന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ചുമതല നൽകാനായിരിക്കും കേന്ദ്ര നേതൃത്വം ശ്രമിക്കുക എന്തായാലും ബി ജെ പിയുടെ അടുത്ത സംസ്ഥാന അധ്യക്ഷൻ ആരാവും എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഉറ്റുനോക്കുന്നുണ്ട് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിനു മുന്നിൽ നിന്നും ക്യാമറാമാൻ പ്രമോദ് തിരുപ്പുറത്തിനൊപ്പം ബിജു നയ്യാർ ജീവൻ ന്യൂസ്